ഹായ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നപ്പൊ നമ്മൾ പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് കേട്ടോ പറയുന്നത്. 26th വീക്ക് ഓഫ് പ്രഗ്നൻസിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. 26th ആഴ്ചയില് നമുക്കും നമ്മുടെ ബേബിക്കും എന്താ പറയാ, എന്തൊക്കെ ഉണ്ടാവും, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും, നമ്മുടെ ബേബിയും നമ്മളും എത്രയും ആക്റ്റീവ് ആയിരിക്കും എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതിന് 26th വീക്കില് ബേബിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബേബി എന്ന് പറയുന്നത് 900 grams വളർന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ബേബി ഇപ്പോ വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കണ്ണുകൾ തുറക്കാനും അടക്കാനും ശ്രമിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ അമ്നോട്ടിക് ഫ്ലൂയിഡ് ഉള്ളിലേക്ക് കഴിക്കുകയും അതുപോലെ തന്നെ പുറന്തള്ളുകയും ചെയ്യുന്നു. അതിലൂടെ കുഞ്ഞ് കഴിക്കാനുള്ള ഒരു പ്രവണത കാണിക്കുകയും അതുപോലെ തന്നെ ശ്വാസം എടുക്കുന്നതിന് വേണ്ടി, പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് സർവൈവ് ചെയ്യുന്നതിന് വേണ്ടി ശ്വാസം എടുക്കുന്നതിനുള്ള പ്രാക്ടീസൊക്കെ കൂടെ ഉള്ളിലൂടെ ചെയ്യുവാണ് കേട്ടോ. പിന്നെ അടുത്ത പറയുകയാണെങ്കിൽ, നമ്മുടെ ബേബിക്ക് ഉണ്ടാവുന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത്, ബേബിയുടെ ബ്രെയിൻ ഫങ്ഷൻസ് എല്ലാം തന്നെ കൃത്യമായിട്ട് ഇപ്പോൾ വളർന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ശബ്ദത്തിന് മനസ്സിലാക്കാൻ മാത്രമല്ല, ചുറ്റുപാടുള്ള നമ്മുടെ ശബ്ദങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുകയും അതിന് റിപ്ലൈ തരികയും ചെയ്യുന്നു. നമ്മൾ ഇടക്ക് എന്ന് പറയുന്നത് നമ്മളൊന്ന് കൈകൊക്കെ വെച്ച് നോക്കിയാൽ മതി, അപ്പം അറിയാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ 26th വീക്കിൽ ഉണ്ടാവുന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത്, ഈ സമയത്ത് നമ്മുടെ കുഞ്ഞ് വളരെ ആക്റ്റീവായിരിക്കും, കിക്കിങ്ങും എല്ലാം തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് നമ്മുടെ 6th മാസത്തെ ലാസ്റ്റ്, സെക്കൻഡ് ട്രൈമസ്റ്ററിലെ 6th മാസത്തിലെ ലാസ്റ്റ് വീക്കുകളാണ് കേട്ടോ. പിന്നീട് പറയുവാണെങ്കിൽ, നമ്മളെ കുറിച്ച് പറയുവാണെങ്കിൽ, നമ്മൾ കുറച്ചും കൂടെ എന്താ പറയാ, വെയിറ്റ് ഒക്കെ ഗെയിൻ ചെയ്യും ഈ സമയത്ത്. അതുപോലെ തന്നെ ബേബിയോട് സംസാരിക്കുക, കുഞ്ഞുങ്ങള് അച്ഛന്റെ ശബ്ദം അമ്മയുടെ ശബ്ദത്തിനേക്കാളും കുറച്ച് നന്നായിട്ട് അധികമായിട്ട് പ്രതികരിക്കട്ടെ. നമ്മുടെ ബേബി ആയാലും എന്റെ ശബ്ദത്തിനേക്കാളും ബേബിയുടെ പപ്പയുടെ സൗണ്ട് കേൾക്കുമ്പോ ഭയങ്കര ആക്റ്റീവാണ്. അതുപോലെ തന്നെ പ്രഗ്നൻസി ലേഡീസിന് ഇപ്പൊ നല്ല സ്ട്രെസ്സും അതുപോലെ കുറച്ച് ഇതൊക്കെ ഉണ്ടാവും. ഓരോ ഇത് നമ്മള് ശരീരം നമ്മുടെ ബേബിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. എല്ലാ പ്രഗ്നൻസി ലേഡീസിനും ചുറ്റുമുള്ളവരെ സപ്പോർട്ട് ചെയ്യുക, എന്താ പറയുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, അതുപോലെ തന്നെ സേഫ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. 26th വീക്ക് എല്ലാവരും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.